കൊല്ലവർഷം 1116 മെയ് 16 തൃശൂർ ജില്ലയിലെ പെരുവാരം ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊണ്ടുവന്ന ഗോപാലൻകുട്ടി എന്ന ആന ഇടയുകയുണ്ടായി. വൈകുന്നേരത്തെ ശ്രീബലിക്ക് എഴുന്നള്ളിക്കാനായി ഗോപാലൻകുട്ടിയെ കുളിപ്പിച്ച് കിഴക്കേ ഗോപുരം കടത്തിവിട്ടു വരുമ്പോഴാണ് അവൻ അനുസരണക്കേട് കാട്ടിയത്. അവന്റെ മുന്നിലൂടെ നടക്കുകയായിരുന്ന പാപ്പാൻ ചെറിയ നാരായണൻ നായർ അവനെ ശാസിക്കു മുൻപേ ഗോപാലൻകുട്ടി അയാളെ തുമ്പിക്കെ കൊണ്ട് ചുറ്റിപ്പിടിക്കുകയും കോരിയെടുത്ത് നിലത്തടിക്കുകയും ചെയ്തു. ഒന്ന് നിലവിളിക്കാൻ കഴിയുന്നതിനു മുൻപേ അയാളെ ഗോപാലൻകുട്ടി പലകുറി ആഞ്ഞുകുത്തുകയും ചവിട്ടിയരിക്കുകയും ചെയ്തു. ക്ഷേത്ര കൊമ്പൗണ്ടിലുണ്ടായിരുന്നവർ നിലവിളിച്ചുകൊണ്ട് ക്ഷേത്രഗോപുരത്തിലൂടെ പുറത്തേക്ക് ഓടിച്ചിതറി. പലരും തെന്നി വീണു. വീണവരെ എഴുന്നേൽപ്പിക്കാതെ അവർക്ക് മുകളിലൂടെ സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള വെപ്രാളത്തിലായിരുന്നു അവിടെ കൂടിയിരുന്ന ജനങ്ങൾ. ഗോപാലൻകുട്ടി സർവ നിയന്ത്രണങ്ങളും വിട്ട് ഒരു ഭ്രാന്തനെ പോലെ ക്ഷേത്ര കോമ്പൗണ്ടിൽ അങ്ങുമിങ്ങും നടക്കുകയാണ്. അവന്റെ കന്നക്കുഴി അഥവാ മദജലം പുറത്തു വരുന്ന ഭാഗം ചുവന്നു വീർത്ത് തടിച്ചിരുന്നു. അതിലൂടെ ചെറുതായി മദജലം ഒഴുകുവാനും തുടങ്ങി. സ്വബോധം നഷ്ടപ്പെട്ടു നിൽക്കുന്ന മദപ്പാടിന്റെ ഭ്രാന്തിൽ ആനകൾ ചെയ്തു കൂട്ടുന്ന ആക്രമങ്ങൾക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ഈ സമയത്ത് കെട്ടിയിട്ട് പരിചരിക്കുകയാണ് വേണ്ടത്. എന്നാൽ പണത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ അത്യാഗ്രഹമോ അല്ലെങ്കിൽ പാപ്പാന്മാരുടെ അമിത ആത്മവിശ്വാസമോ പലപ്പോഴും മദപ്പാട് കെട്ടിയുറപ്പിക്കേണ്ട ആനകളെ കൊലയാനകളാക്കി മാറ്റുന്നു. ക്ഷേത്ര കോമ്പൗണ്ടിലുണ്ടായിരുന്നവരെയെല്ലാം പുറത്തിറക്കിയ ശേഷം ക്ഷേത്രഗോപുരവാതിലടച്ച് മതയാന പുറത്തു കടക്കാതെ ഭദ്രമാക്കി. മതം പൊട്ടിയ ഗോപാലൻകുട്ടിയും കുറച്ച് പാപ്പാന്മാരും മാത്രമായി ഇപ്പോൾ ക്ഷേത്ര കോമ്പൗണ്ടിൽ. ഇടഞ്ഞ ആനയെ തിളയ്ക്കുവാൻ പാപ്പാന്മാർക്ക് കഴിയാതെ വന്നപ്പോൾ അടുത്ത നടപടി എന്താണെന്നവർ ആലോചിച്ചു. അക്കാലത്ത് മയക്കുവെടി സമ്പ്രദായം കണ്ടുപിടിച്ചിട്ടില്ല. ഇടയുന്ന ആനകളെ അള്ളുവെച്ചും കല്ലെറിഞ്ഞ് തളർത്തിയുമാണ് തളച്ചിരുന്നത്. അക്കാലത്ത് ഇടഞ്ഞ ആനകളെ പാപ്പാന്മാർക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കാതെ വരുമ്പോൾ ആനകളുടെ മർമ്മത്ത് കല്ലെറിഞ്ഞും അള്ളുവച്ചും കീഴ്പ്പെടുത്തുന്ന ചേന്തമംഗലം മാക്കോട്ട് കുമാരമേനോൻ ഗോപാലൻകുട്ടിയെ തളയ്ക്കാൻ അവിടെ എത്തി. ക്ഷേത്രത്തിന്റെ അകത്തു കടന്ന മേനോൻ പലകയിൽ ആണികൾ തെറച്ചുണ്ടാക്കിയ ആള് പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചു. എന്നിട്ട് ആനയെ കല്ലെറിഞ്ഞ് അനുസരിപ്പിക്കാനൊരു ശ്രമം നടത്തി. പക്ഷേ ലക്ഷ്യം പിഴച്ചു. മുൻകാലികളിലൊന്നിൽ മാത്രമേ അള്ളു കയറിയുള്ളൂ. ആന അള്ളു വലിച്ചു കളഞ്ഞ് മസ്തകം കുലുക്കി ചിഹ്നം വിളിച്ച് മേനോന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഗോപാലൻകുട്ടി തന്നെ കൊല്ലാൻ വരുന്നത് കണ്ട മേനോൻ ജീവനും കൊണ്ടോടി. നിർഭാഗ്യവശാൽ ക്ഷേത്രത്തിലെ കാടിക്കുഴിയിൽ കാലും തട്ടി അദ്ദേഹം നിലത്തു വീണു. നിമിഷ നേരം കൊണ്ട് പാഞ്ഞെത്തിയ ഗോപാലൻകുട്ടി മേനോനെ തുമ്പിയിൽ ചുരുട്ടിയെടുത്ത് ചവിട്ടി രണ്ടായി പിളർത്തി കൊലവിളി നടത്തി. ആന കൊലപ്പെടുത്തിയ മേനോന്റെ മൃതദേഹം ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്നും മാറ്റാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല. കാക്കകൾ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കൊത്തി തൊട്ടടുത്ത പറമ്പിലിട്ടതോടെ എങ്ങനെയെങ്കിലും ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്നും മൃതദേഹം മാറ്റുവാൻ അവർ തീരുമാനിച്ചു. ഒടുവിൽ ധൈര്യശാലിയായ മാടപ്പിള്ളി ശിവശങ്കരപ്പിള്ളയാണ് മേനോന്റെ മൃതദേഹം ഒരു പാളയിലെടുത്ത് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്നും മാറ്റിയിട്ടത്. ആന ഇടഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. പാപ്പാന്മാർ തോറ്റ് പിന്നോക്കം പോയതോടെ ആനയെ തിളയ്ക്കുവാൻ മറ്റു നിവൃത്തികളൊന്നുമില്ലാതെ ആനയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവുമായി ആനവേട്ടക്കാരൻ ഇലഞ്ഞിക്കൽ ഇട്ടൻ മാത്തുക്കുട്ടി അവിടെ എത്തി. 2 ദിവസമായി തീറ്റയും വെള്ളവും കിട്ടാതെ വലഞ്ഞു നടക്കുന്ന ഗോപാലൻകുട്ടിയെ വെടിവെച്ചു കൊല്ലാൻ വന്ന മാത്തുക്കുട്ടി അവന്റെ ദയനീയാവസ്ഥ കണ്ടതോടെ ആനയെ വെടിവെക്കാൻ മടിച്ചു. മാത്തുക്കുട്ടിയെ പോലെ തന്നെ ഗോപാലൻകുട്ടിയുടെ കാര്യത്തിൽ വളരെയധികം വിഷമിച്ച മറ്റൊരാളായിരുന്നു അവന്റെ ഉടമ ചങ്ക്രമത്ത് ശങ്കരമേനോൻ. ഗോപുര നട തുറന്ന് അവനെ പുറത്തുവിടാനായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആനയെ പുറത്തുവിട്ടാൽ ഉണ്ടാകാവുന്ന നാശനഷ്ടങ്ങളോർത്ത് അതിനു മുതിർന്നില്ല.
ആനയെ തളയ്ക്കാൻ കഴിയാത്തത് കൊണ്ടും പുറത്തു വിട്ടാലുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെ ഓർത്തും മൂന്നാം ദിവസം പോലീസിന്റെ നിർദ്ദേശപ്രകാരം മാത്തുക്കുട്ടിക്ക് ആനയെ വെടിവെക്കേണ്ടി വന്നു. ക്ഷേത്ര കോമ്പൗണ്ടിൽ കടന്ന മാത്തുക്കുട്ടി ക്ഷീണിച്ചവശനായ ഗോപാലൻകുട്ടിയെ ദയനീയമായി ഒന്ന് നോക്കി. മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ തോക്കുകൾ ഗോപാലൻകുട്ടിക്ക് നേരെ ഗർജിച്ചു. വെടിയേറ്റ് തളർന്നു വീണ ഗോപാലൻകുട്ടിയെ ക്ഷേത്രമതിൽ വെട്ടിപ്പൊളിച്ച് പുറത്തിറക്കി ചികിത്സ നൽകാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും രണ്ടാം ദിവസം വെളുപ്പിന് ഒരലർച്ചയോടെ നിലത്ത് വീണ് ഗോപാലൻകുട്ടി ചരിഞ്ഞു. തൃശൂർ വാളൂർ ചങ്ക്രമത്ത് കുടുംബവക ആനയായിരുന്നു ഗോപാലൻകുട്ടി. അന്നത്തെ കാരണവരായിരുന്ന ശങ്കരമേനോൻ 500 രൂപയ്ക്കാണ് കോടനാട് നിന്ന് എല്ലാ ലക്ഷണവുമുള്ള ഈ ആനയെ വാങ്ങുന്നത്. ഗോപാലൻകുട്ടിയുടെ ഓർമ്മയ്ക്കായി അവന്റെ ചങ്ങലയും വലിയ കോലും തോട്ടിയും ചങ്ക്രമത്ത് വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. 75 വർഷങ്ങൾക്ക് മുൻപ് ആനകളോടുള്ള മനുഷ്യന്റെ ഈ ക്രൂരത സഹ്യന്റെ മകൻ എന്ന കവിതയിലൂടെ നമുക്ക് കാട്ടിത്തന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോനെ നമിക്കുന്നു.